ഷെഫ് സീക്രട്ടിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി ബിരിയാണിയാണ്. എന്താണ് വെറൈറ്റി എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഊട്ടി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ രുചിക്കോട്ടുകളിലേക്ക് കടന്നാലോ. അപ്പോ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. കടുകെണ്ണ 2.5 ലിറ്റർ, ഡാൽഡ 1 കിലോ, പച്ചമുളക് 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം, പുതിനയില ആവശ്യത്തിന്, സവോള അരിഞ്ഞത് 3 കിലോ, മുളകുപൊടി 150 ഗ്രാം, വെളുത്തുള്ളി പേസ്റ്റ് 750 ഗ്രാം, തക്കാളി 3 കിലോ, ചിക്കൻ ലെഗ് 8 കിലോ, തൈര് 1 ലിറ്റർ, ഗരം മസാല 200 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, ബിരിയാണി അരി 17 കിലോ. ഇത്രയുമായാൽ നമ്മുടെ വെറൈറ്റി ഊട്ടി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിക്കുള്ള പാചകത്തിലേക്ക് കടക്കാം. അതിനായി ആദ്യം ഒരു ചെമ്പ് അടുപ്പിൽ വച്ച് ചൂടാകുമ്പോൾ 2.5 ലിറ്റർ കടുകെണ്ണയും 1 കിലോ ഡാൽഡയും ഒഴിച്ച് നന്നായി ചൂടാക്കണം. എന്നിട്ട് പച്ചമുളക് 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം എന്നിവ ഇട്ട് 5 മിനിറ്റോളം അടച്ചു വെക്കണം. അതിനുശേഷം പുതിനയില ആവശ്യത്തിന് 3 കിലോ സവോള അരിഞ്ഞത് എന്നിവയിട്ട് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി മുളക് പൊടി 150 ഗ്രാം ഇട്ട് നന്നായി വീണ്ടും ഇളക്കാം. അതുകഴിഞ്ഞ് വെളുത്തുള്ളി പേസ്റ്റ് 750 ഗ്രാം ഇട്ടിളക്കി തക്കാളി 3 കിലോയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കണം. അതുകഴിഞ്ഞ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 8 കിലോ ചിക്കൻ ലെഗ് പീസുകളും 1 ലിറ്റർ തൈരും ഗരം മസാല 200 ഗ്രാം എന്നിവ ചേർത്ത് നന്നായി വീണ്ടും ഇളക്കാം. ഇനി 10 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയ ശേഷം മൂടി വെക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി ചിക്കൻ പീസുകൾ വേർതിരിച്ചെടുക്കാം. അതുകഴിഞ്ഞ് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന 17 കിലോ ബിരിയാണി അരി ഈ മസാലക്കൂട്ടിലിട്ട് നന്നായി ഇളക്കിയ ശേഷം വേവാനായി അടച്ചു വെക്കണം. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അരി നന്നായി വെന്ത് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ കനലുകൾ ഈ അടുപ്പിന്റെ മുകളിലേക്കിട്ട് നമുക്ക് ദം ചെയ്യാം. ഇങ്ങനെ വീണ്ടും ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഊട്ടി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി. ഇനി ഇത് സെർവിങ്ങിനായി ആദ്യം ചോറ്, പിന്നെ ചിക്കൻ പീസും മുട്ടയും വെച്ച് വീണ്ടും ചോറിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സെർവ് ചെയ്താൽ ആരും ആർത്തിയോടെ കഴിച്ചു പോകും, അത് തീർച്ചയാണ്. അപ്പോ ഈ ഡിഷ് ബിരിയാണി പ്രേമികൾക്കൊരു പുത്തൻ അനുഭവം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോ ഏവരും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇത്തരം വ്യത്യസ്തമായതും വേറിട്ടതുമായ രുചിക്കൂട്ടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.